നമസ്കാരം, ഞാൻ സന്ദേശ്. പനയന്നാർക്കാവ് ഗ്രാൻഡ്മാസ്റ്റേഴ്സ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടു മാത്തമാറ്റിക്സിന്റെ അഞ്ചാമത്തെ ചാപ്റ്റർ ആയ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. അതിലെ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ്. സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് y ഈക്വൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ, നമ്മൾ ആ ഫംഗ്ഷനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. ആ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇതുവരെ പഠിച്ച ഡി വൈ ബൈ ഡി എക്സ് അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് അല്ലെങ്കിൽ വൈ വൺ തുടങ്ങിയ സിംബലുകൾ കൊണ്ട് സൂചിപ്പിക്കും. ഈ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആയ ആൻസർ വീണ്ടും എക്സിലുള്ള ഒരു ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് അതിനെ വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഡെറിവേറ്റീവിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഓർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് വിളിക്കും. അതിന്റെ സിംബല് നമ്മൾ എഫ് ടു ഡാഷ് എക്സ് ഓർ എഫ് ഡബിൾ ഡാഷ് എക്സ്, ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, എഫ് ടു ഓഫ് എക്സ്, ഡി സ്ക്വയർ ഓഫ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ വൈ ടു എന്നീ സിംബലുകൾ ഉപയോഗിച്ചുകൊണ്ട് സൂചിപ്പിക്കും. ഇവിടെ നിന്ന് പരീക്ഷയ്ക്ക് രണ്ട് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ തന്നതിന് ശേഷം അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കും. അപ്പൊ നിങ്ങൾ ഇതിനെ ഒരു തവണ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ഡി വൈ ബൈ ഡി എക്സും അതിനെ വീണ്ടും ഒരിക്കൽ കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്ത് അതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവും കണ്ടുപിടിക്കും. രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നത് y is equal to sin inverse x the whole square. Prove that 1 minus x square d square y by dx square minus x dy by dx minus 2 is equal to 0. ഇത്തരത്തിലുള്ള പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അപ്പോ ഡിഫറൻസിയേഷനുമായി ബന്ധപ്പെട്ടെടുത്ത ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയോ അല്ലെങ്കിൽ 9496331849 എന്ന എന്റെ വാട്സപ്പ് നമ്പറിലോട്ട് അയച്ചു തരികയോ ചെയ്യുക. നന്ദി, നമസ്കാരം.